എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സീഷെൽസ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. നമുക്കപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണാം. ആദ്യം നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുക്കാം. അതിനുശേഷം ഇത് ചെറിയ ചെറിയ പീസസ്സാക്കി എടുക്കാം. ഇതേപോലത്തെ കുറച്ച് പീസസ് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിലിൽ ഇത് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ബോട്ടിലും നമ്മൾ ഇതേപോലെ പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ബോട്ടിലൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സീഷെൽസ് വെച്ചിട്ട് ബോട്ടിൽ താഴെ നിന്ന് മുകളിലോട്ട് ഓരോ ഓരോ ഷെൽസായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടെടുക്കാം. ഷെൽസ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ താഴേന്ന് 1 by 1 ആയിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഷെൽസ് കൂടാതെ വേറെ ഒന്ന് രണ്ട് ഷേപ്സിലുള്ള സ്റ്റോണും കൂടി ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷെൽസ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിൽ അക്രിലിക് പെയിൻറ് കോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാപ്പ് ഗ്രീൻ ആണ്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിൻ്റെ എല്ലാ ഭാഗത്തും സെയിം പെയിൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഷെൽസിൻ്റെ ഉള്ളിലത്തെ പോർഷനിൽ, അതായത് സ്പോഞ്ച് ടച്ച് ആവാത്ത പോർഷനിൽ ബ്രഷ് കൊണ്ട് നമുക്ക് പെയിൻറ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ള് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിൽവർ മെറ്റാലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഈ ഷെൽസിൻ്റെ മുകളിലായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളി ആയിട്ട് പെയിൻറ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ബോട്ടിലിൻ്റെ ബാക്കിയുള്ള ഭാഗത്തും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ത്രെഡ് ഇപ്പോൾ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം.
പെയിൻറ് ഡ്രൈ ആയതിനു ശേഷം ഗോൾഡൻ മെറ്റാലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. സെയിം ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റിന് ഷെൽസിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബോട്ടിലിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ എത്രയും പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ, ബൈ.